ബസ്സിൽ പോണ ആളാണെങ്കിലും ഫോണിൽ അതിന് ഇയർഫോൺ കുത്തിക്കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും സംഗതി കേൾക്കാൻ പറ്റും ഏ എൻ്റെ അടുത്ത് സി ഡി ഇല്ല ഒന്നുമില്ല ഇല്ല എന്നാൽ അല്ലിഇസ്ലാൽ റേഡിയോയിൽ കയറി കണ്ട് നോക്കിയാൽ എപ്പോൾ നോക്കി ഇരുപത്തിനാല് മണിക്കൂർ പ്രസംഗങ്ങളുണ്ട് വിഷയങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും എന്തൊരു ഇതൊന്നും പഴയ കാലത്തില്ല ഇനി ഏതെങ്കിലും ഒരു പണ്ഡിതനായിട്ട് ഇങ്ങക്ക് സംസാരിക്കണോ അത് ഏത് പണ്ഡിതനായിട്ടും സംസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലേ അത് ഫോണിലും മെറ്റിലും ഒക്കെ ആയിട്ടുണ്ട് പഠിക്കാൻ നല്ല സൗകര്യമുണ്ട് അപ്പോൾ അത് പഠിച്ച് മനസ്സിലാക്കി വിഷയം കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് പ്രമാണത്തിലുള്ളത് ഉള്ളതുപോലെയാണ് സ്വീകരിക്കുകയാണ് വേണ്ടത് അത് സ്വീകരിക്കാതിരിക്കാൻ നാല് തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണം അത് ഉണ്ടോ എന്ന് ആലോചിച്ചാൽ മതി അതായത് ഖുർആാനും സുന്നത്തിലുള്ളത് സ്വീകരിക്കുന്നവർക്ക് രക്ഷയുള്ളൂ അത് ഇത്തിബാകു ചെയ്യാൻ തടസ്സമായ നാല് കാര്യങ്ങൾ അതിലൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അജ്ഞത തന്നെയാണ് അറിവില്ലായ്മ വി ഒരു ആപ്തവാക്യുണ്ട് എന്താ അറിയോ മനുഷ്യൻ അവൻ അറിവില്ലാത്തതിൻ്റെ ശത്രുവാണ് മനുഷ്യൻ അവൻ അറിവില്ലാത്തതിൻ്റെ ശത്രുവാണ് അല്ലേ ചില ഗവൺമെൻറ് ഓഫീസിലൊക്കെ നമ്മൾ പോയാലേ ആദ്യമായിട്ട് പോയോ പോയിട്ട് എന്തേടെ പോയിട്ട് ചോദിച്ചാൽ അവിടുത്തെ കാര്യമൊന്നും ഒന്നും പറയേണ്ട കുത്ത കഴിഞ്ഞ അവസ്ഥയാണ് അവിടെ പോയി ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് അവിടെ എത്തിക്കുന്നത് പോകുന്നത് മൂന്ന് മണിക്കാണ് എന്തൊരു ഭയങ്കര തിരക്ക് ഒരു സാധനം അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ അല്ലായി കുറച്ച് അപ്പുറത്താണെന്നറി അവിടെ കൊടുക്കുമ്പോൾ പറയും ഇവിടെ അല്ലാറും കുറച്ച് ഇപ്പുറത്താണ് അറിയി പിന്നെ അവിടെ വരിയിക്കണം ഇവിടെ വരികണം അല്ലേ യഥാർത്ഥത്തിൽ സംഭവം എന്താ അറിയുമോ ഇയാൾ എവിടെ നിൽക്കണ്ടെന്നൊന്നും ഇയാൾക്ക് അറിയില്ല ഇയാൾ ആദ്യം പോയി വരുന്ന വേറെ എവിടെയാണ് അവിടെ അങ്ങനെ കുറേ നേരം വരുന്ന ഒരു മണിക്കൂറിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ കൗണ്ടറിന് മുമ്പ് കെത്തിയവർ നിങ്ങൾ ഇവിടെ എല്ലാം നിൽക്കേണ്ടത് നിങ്ങളത് അപ്പുറത്താണ് അവിടെ അല്ലേ അവിടെ ചെന്നപ്പോൾ കൗണ്ടറിന് താള് സമയം കഴിഞ്ഞാൽ നീച്ച് പോയി പിന്നെ അയാൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വരുള്ളൂ അവിടെ കാത്തുനിന്ന് അതിനാദ്യം എന്ത് ചെയ്യണം ഒരു സ്ഥാപനത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആദ്യം ഒരു എൻക്വയറി ഉണ്ടാവും അവിടെ ചോദിക്കണം ഞാൻ എന്ന കാര്യത്തിന് വന്നതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അല്ലേ അപ്പം അയാൾ പറയും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഇരിക്കും എന്നിട്ട് ഇതാ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് അവിടെ കൊടുക്കും നിങ്ങളെ നമ്മളെ സമയമാകുമ്പോൾ വിളിക്കും ആ അങ്ങനെയാണല്ലേ നിങ്ങൾ മൗലാലി പോയില്ല അൽഷഫി പോയില്ല ഡോക്ടർമാർക്ക് ഉറപ്പെടുക്കലില്ലേ ഇതൊക്കെ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും തമ്മിൽ എന്തൊരു വ്യത്യാസം ഉണ്ടെന്ന് അറിയും അറിയാത്തവനാണെങ്കിൽ ആകെ തല ചൂടായിങ്ങോട്ട് നടക്കും പക്ഷെ നാല് പ്രാവശ്യം കയറി ഇറങ്ങിയാലോ ഒരച്ചിന്മാളൊന്നും ഉണ്ടാവില്ല അയാൾ ആ സമയത്ത് ചെല്ലും അവിടെ സ്വസ്ഥായിട്ട് ഇരിക്കും പറഞ്ഞ ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിച്ച് പോരും ആരെ തകരാറാക അത് ആ സിസ്റ്റത്തിന് തകരാറല്ല നമ്മളെ തകരാറിയാ നമ്മൾക്ക് അറിയില്ല അതുപോലെ എന്താ ഖുർആൻ എന്താ സുന്നത്ത് എന്താണ് വഴീഫ് എന്താണ് സഹീഹ് എന്താണ് ഫത്വ എന്താണ് തർക്കം എന്താണ് വിവാദം ഇതൊക്കെ ഒന്ന് പ്രാഥമികമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ വേഗം ക്ലിയർ ആകുന്ന വിഷയങ്ങളേ ഉള്ളൂ ഇപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ മുജാഹിദീനങ്ങളിൽ ചില ആൾക്കാർ ഖുറാഫിയുടെ സ്വഭാവത്തേക്ക് പോയി എന്നുള്ളതാണ് എന്താ എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണ്ട ഞാൻ കേട്ടും ഞാൻ എന്നാ ഇവിടെ പ്രസംഗം ഉണ്ടായിരുന്നു ആദ്യത്തെ ആ ക്ലിപ്പും കാര്യമൊക്കെ ഞാൻ കേട്ടാണ് നിങ്ങളെപ്പറ്റി ഒന്നും നമുക്ക് കേൾക്കണ്ട ഇനി നിങ്ങളെ സീഡിയും വേണ്ട പ്രസംഗം വേണ്ട പരിപാടിയും വേണ്ട ഒന്നും വേണ്ട ഞാനൊക്കെ കേട്ടു മനസ്സിലാക്കി നിങ്ങൾ ജിന്നിൻ്റെ ആൾക്കാരുണ്ട് ആ നിങ്ങൾ അതിൻ്റെ ആൾക്കാരുണ്ട് കേസി ഇത് ആരെ അത് ആരാ സ്വഭാവം എന്നു പണ്ട് മുജാഹിദങ്ങളെ സ്വഭാവം അല്ല ഇത് സുന്നിയുടെ സ്വഭാവമാണ് നിങ്ങൾ ഇപ്പോഴും സുന്നിയളെടുത്ത് പോയി ഇങ്ങാണ്ടേ ഒന്ന് പറഞ്ഞു നോക്കി ഞങ്ങളടുത്തുണ്ടൊരു കൊളപ്പറമ്പ് എന്നാൽ ഞങ്ങളവിടെ പണ്ട് സ്കോഡ് വർക്കിന് പോകുമ്പോൾ ഒരു വീട്ടിൽ കയറി ഇങ്ങാണ്ട് കാര്യങ്ങളങ്ങനെ സംസാരിച്ച് തുടങ്ങി ഒക്കെ കേട്ട് ഇങ്ങനെ നിൽക്കും അവസാനോ പിന്നെ സ്ത്രീകൾ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ഖുറാനിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതിന് തെളിവുണ്ടാവും പക്ഷെ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കണ്ടു ഞങ്ങളെ വാപ്പ വാപ്പാൻ്റെ വാപ്പ ഇവരൊക്കെ ഈ ആണ്ടോ അടിയന്തരോ മൗലൂന്നും റാത്തി ഒക്കെ കഴിച്ചു കണ്ട മരിച്ചുപോയിക്കുന്നത് ഓലൊക്കെ നിരകത്ത് കണേ ഞങ്ങളോട് പോയിക്കോട്ടെ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളിക്കും ഈ ഒരു സ്വഭാവം ഇവിടെ ഖുറാഫിയുടെ സ്വഭാവം ഇതൊരിക്കലും മുജാഹിദീക്കുണ്ടാവുമ്പോ എന്തിനാ പേടിക്കണെന്ന് എന്താ ഒരു സീഡി നമ്മൾ കണ്ടാക്കും പിന്നെ എന്താ നിങ്ങളൊന്ന് കാണിന്നറിയോ എന്താ ആദ്യം മുതൽ അവസാനം കണ്ടാൽ എന്താ അതോ വായിച്ചാൽ വായിച്ചാൽ എന്താ പ്രശ്നം എന്ന് അറിയുമോ അവനാ മനസ്സിലാക്കി വെച്ച് പലതുകൊണ്ട് തിരുത്തേണ്ടി വരുന്നു ആ അടുത്ത് ഒരു സ്ഥലത്ത് തർക്കം ഒരു പള്ളി പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തർക്കം ഉണ്ടായി പ്രശ്നമായപ്പോ പിന്നെ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കണെന്ന് വെച്ചു കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും സെക്രട്ടറിനോട് സെക്രട്ടറി പ്രശ്നം ഉണ്ടാക്കണേ അപ്പോൾ അയാൾ നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാറുക്കണ് അതുകൊണ്ടാണ് അതിൽ പോലീ പറഞ്ഞാൽ ഒരു ആയിക്കോട്ടെ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ വലിയ വിഷയമാണല്ലോ അതെവിടെ പറഞ്ഞു ആരായി എഴുതിയത് നിങ്ങളൊന്ന് കാണിച്ചു തന്നെ ഇൻ്റടുത്തുണ്ട് തെളിവ് നിങ്ങൾ പരിക്ക് പോയി ഇൻ്റെ അടുത്തുണ്ട് എന്നാ പോകാറുണ്ട് അങ്ങനെ വീട്ടിൽ പോയി വീട്ടിൽ പോയി പിന്നെ മൂപ്പര് പറഞ്ഞു ഞപ്പെടുത്ത് തരാറ് മൂപ്പര് കുറെ അല്ലിസ്ലാവ് കൊണ്ടിരും മറ്റേ കൊണ്ടുവരും ഇതിലുണ്ടല്ലോ ഇതിലുണ്ടല്ലോ ഈ പ്രബന്ധത്തിലുണ്ടല്ലോ പ്രബന്ധം കുറെ അങ്ങോട്ട് മറിച്ചും കുറെ കടലാസിന് ഇതിങ്ങനെ മറിച്ചും തിരിക്കും എന്നല്ലാതെ ആ വരി എന്തു ചെയ്യുന്നില്ല പ്രാർത്ഥിക്കാൻ എഴുതിയ വരി കാണുന്നില്ല അവര് പറഞ്ഞു എവിടെ ഇതിലുണ്ടായി നല്ലത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ അവസാനം അതൊക്കെ എടുത്ത് വെച്ചു ആ കെട്ടൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഇതിന്റെ പ്രസംഗിച്ച ക്ലിപ്പ് ഉണ്ട് എന്നാ അതുകൊണ്ട് നിങ്ങള് അതിപ്പെൻ്റെ കയ്യിലെല്ലാം നാളെ തരാറ് രാത്രി കുറെ വൈകി അവിടെ ഇരുന്ന് പിന്നെ രാവിലെ നേരെ നേരമൊക്കെ സുബൈക്കും ഒരു വള്ളിയിൽ വന്നപ്പോ അല്ല ക്ലിപ്പ് ഇട്ടി വെച്ചു പിന്നെ മൂപ്പർക്കൊരു അല്ല സംഗതി ഇപ്പോഴും നിങ്ങൾ ചോദിച്ചോളി ധൈര്യത്തോടു കൂടി ചോദിച്ചോളി എവിടെയാണ് എഴുതിയത് പ്രാർത്ഥിക്കപ്പോ ടി പി പറഞ്ഞല്ലോ സത്യധാരാ മാസികനോട് പറഞ്ഞല്ലോ ഞങ്ങളെ സംഘടനയിലുള്ള പ്രശ്നം ചില ആളുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞതാണ് പ്രശ്നം എന്ന് ഇപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മാസികയുടെ കയ്യിൽ നിന്നോട് കൊണ്ടുവന്നു ചേരാം നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളി ആരോടും ചോദിച്ചു ആ വരി എവിടെ നിങ്ങൾ കൊണ്ടുവന്ന് എഴുതി ഒന്ന് കാണിച്ചെന്നാൽ മതി കാരണം അവിടെ മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല ജീവുള്ളവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ആൾക്കാരെ നമ്മൾ പിന്നെ കാണാത്ത ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്തിനാ പിന്നെ മനസ്സിനെ പറ്റിയ എന്താ ഈ പറയുന്നത് എന്നിട്ട് ഇതൊന്നും ഇത് ഇത് മനസ്സിൽ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ നടക്കുക എന്നാ അതൊന്നും തിരുത്താൻ പറഞ്ഞോട് കേൾക്കൂല അപ്പൊ ആ ഒന്നാമത്തെ പ്രശ്നം എന്താ പറയുക പ്രമാണത്തിലുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തടസ്സം എന്ന് പറയുന്നത് വിവരമില്ലായ്മ അറിവില്ലായ്മ അറിവില്ലായ്മ അള്ളാഹു വിലക്കിയിട്ടുണ്ട് എന്നാണ് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ് والإثم والبغي بغير الحق وأن وأن تشركوا بالله ما ما لم ينزل به تقولوا على الله لا تعلمون قل نبيه إنما حرم ربي الفواحش റബ്ബ് ഹറാമാക്കിയിരിക്കുന്നു മ്ലേച്ഛമായ കാര്യങ്ങൾ ബാഹ്യമായതും ഉള്ളിലുള്ളതുമായ മ്ലേച്ഛമായ കാര്യങ്ങൾ അതുപോലെ തന്നെ കുറ്റങ്ങൾ പാപങ്ങൾ കയ്യേറ്റങ്ങൾ എല്ലാം അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു പിന്നെയോ അലല്ലാ ഹിമാലോ അള്ളാൻ്റെ പേരിൽ അറിവില്ലാതെ പലതും പറയുന്നതിനെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു മതത്തിന്റെ പേരിൽ എന്തു ചെയ്യാൻ പാടില്ല വിവരമില്ലാതെ ഒന്നും പറയാൻ പാടില്ല അത് പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള സുപ്രധാനമായ കാര്യം മതപരമായ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും വിവാദം കേട്ടാല് എന്താണത് എന്ന് ചോദിക്കുക അതിൻ്റെ പുസ്തകം ചോദിക്കുക അല്ലെങ്കിൽ സേ ഡി ചോദിക്കുക അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക ആ വിഷയം ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ പഠിക്കാൻ നോക്കുക എന്നിട്ടാണ് കാര്യം പറയേണ്ടത് അല്ലാതെ എനിക്കതിനൊന്നും നേരല്ല എന്നാലും അങ്ങനെ വേണ്ടിയിരുന്നില്ല അല്ലേ എന്നുള്ള ആ ഒരു ഖേദം പറിച്ചതുകൊണ്ട് കാര്യമില്ല ഈ പിന്നെ അസ്രൂ ദൃ അള്ളാഹു എനിക്ക് പറഞ്ഞ ഒരു സംഗതിയുണ്ട് നിങ്ങൾ മൂന്നിലൊരാളാകണം എന്നു ഈ പ്രസംഗം കേൾക്കണ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക മൂന്നിലൊരാളാകണം നാലാമത്തെ ഒരാൾ നിങ്ങളാകരുത് ഏതാ മൂന്നാള് ആലിമൻ ആലിമൻ ഔ ഔ മുതഅല്ലിമൻ മുസ്തമിഅൻ വലാ തകുൻ ഒന്നുകിൽ നിങ്ങൾ പണ്ഡിതനാകണം ഔ മുതഅല്ലിമൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു പഠിതാവാകണം ഔ മുസ്തമിഅൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ശ്രോതാവാകണം എന്ത് എല്ലാവർക്കും പണ്ഡിതന്മാരാകാൻ കഴിഞ്ഞോളുന്നില്ല എന്നാൽ നിങ്ങളൊരു ഗുരുമുഖത്തുനിന്ന് കൃത്യമായി പോയി പഠിക്കുന്ന ഒരു പഠിതാവായി ഒരു മുത്താലിമായി ഇനി അതിനും നിങ്ങളെ തിരക്കൊണ്ട് സാധിക്കണില്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടിയും കാര്യങ്ങളും ഖുർആാനോ ദിവസം വെച്ച് വിശദീകരിക്കുന്ന പ്രസംഗങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ശ്രോതാവ് ഒന്ന് പോയി ഇരുന്നു എടുക്ക ഈ മൂന്നുമല്ലാത്ത ഒരാളങ്ങൾ ആയാലും ഇത് മൂന്നുമല്ലാതെ ഒരാളായി നിങ്ങൾ മാറാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും ആ നാശമാണ് ഇന്ന് സമൂഹത്തിൽ നടക്കണത് മനസ്സിലായോ നിങ്ങൾ ആലോചിക്കുന്ന ചില ആൾക്കാരുടെ സ്വഭാവം ഇപ്പൊ ഒരു ക്ലാസ് വെച്ചാൽ തന്നെ മര്യാദക്ക് മുഴുവൻ കേൾക്കൂലല്ലോ മുഴുവൻ കേൾക്കൂല ആ ക്ലാസിന്റെ സംഘാടനത്തിനും പരിപാടിക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ആ പരിപാടി ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇപ്പം വരാട്ടോ അറിയാം വാച്ച് കേൾക്കിട്ട് ഇപ്പം വരാൻ എന്നാലാണ് ബൈക്ക് ബൈക്കെടുത്താണ് പോയിട്ട് പിന്നെ തീരാൻ നേരത്ത് ഇങ്ങനെ വരും ഞാൻ ഇന്ന് ഒരുപാട് ഒഴിവാക്കാൻ നോക്കി നടന്നില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മളെല്ലാം നടക്കണ്ടേ അല്ലേ ഒരു കുറയാക്ലാസ് ആൾക്കാരുണ്ട് ക്യുഎസ് എൽ എസ് നടക്കണ അവിടെ അത് വരെ പള്ളിത്തുണ്ടോ മേരിക്കുന്നുണ്ടാവും ആ പരിപാടിക്കുള്ള മൗലിക വന്നുകൊണ്ട് വണ്ടിയിലിറങ്ങിയാൽ ഉപരെന്തു പറയും ഓ കഴിഞ്ഞ ക്ലാസ്സും കിട്ടിയില്ല ഈ ക്ലാസ്സും കിട്ടും തോന്നുന്നില്ല ഞാൻ പോരട്ടോ അറിയി അപ്പൊ ആ ക്ലാസിന്റെ നേരാവുമ്പോ മുട്ടി തിരിഞ്ഞ് കെയിലോ കൊണ്ട് പോകും ചില സഹോദരിമാർക്കും ഉണ്ടാവശ്യം വീട്ടിലൊരു സീഡി കേൾക്കാൻ ഇട്ടു വിചാരിക്ക ചില പറയാ അത് പിന്നെ എൻ്റെ ഭാര്യയും കൂടി ഒന്ന് കേട്ടോട്ടേന്ന് വിചാരിച്ചിട്ടാവും ഭർത്താവ് ഇട്ട് കൊടുത്തിരിക്കുക ആ ഇട്ട് അമുസലാഹത്തൊക്കെ ചെല്ലണ ഇങ്ങനെ കേട്ട് ഇരിക്കും പിന്നെ വിഷയത്തേക്ക് ഇങ്ങനെ വരുന്നോടുകൂടി ഞാൻ ഇപ്പം വരട്ടോ അടുക്കളയിൽ എന്തോണ്ട് അടുക്കളയിൽ പോയി എന്തേലും പണിയപ്പണ ഉണ്ടാക്കും ഇത് കേൾക്കാനാവില്ല അതാ പരിപാടി വേറൊന്നുമല്ല നേരെ തിരിച്ചുകൊണ്ട് ഞാൻ വെറും പിന്നെ സ്ത്രീകളെ മാറ്റം മാത്രം പറയല്ല ചില സ്ത്രീകൾ കുറേ ക്ലാസ്സിനൊക്കെ പോണേ നല്ല ശ്രദ്ധ ഉള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഭർത്താക്കന്മാർ അത്ര തന്നെ ശ്രദ്ധിക്കാത്തവരാകും ഭർത്താവ് നിസ്കാരം ഒന്ന് ശരിയാക്കണം ഞാൻ നിസ്കാരത്തിന്റെ ഒന്ന് പെരേലിട്ട് കേൾപ്പിക്കണം എന്ന് ഞാൻ സീഡിയൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്ത് എല്ലാവരും കൂടെ നിന്ന് കാണുക എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ മൂപ്പരപ്പ വേഗം എന്തെയ്യും ഫോണും പിടിച്ച് ഞങ്ങടെ പുറത്തേക്കുണ്ട് പോകും അല്ലെ ഇങ്ങനെ ഇതെന്താ ചെയ്താന്റെ ശല്യാണ് ഒരു ദീനിന്റെ സദസ്സനും ഒരു മര്യാദക്ക് ഒന്ന് ഒതുങ്ങി ഇരുന്നുകാണ്ട് ഒന്ന് കേട്ട് പഠിക്കാൻ അതിനാകുല മനുഷ്യന്മാർക്ക് എന്നാ ഈ ആൾക്കാരെന്നെന്ത് അറിയോ എന്തെങ്കിലും ഒരു ദീനിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പറയും എനിക്കറിയില്ലല്ലോ ഞാൻ കേട്ടിട്ടില്ലല്ലോ പുതിയതാണല്ലോ നിങ്ങളിപ്പോൾ പുതിയത് എവിടുന്ന കുറേ കൊണ്ടിരുന്നത് ഒരു പത്ത് കൊല്ലമായിട്ട് കുറേ പുതിയത് ഇറങ്ങിക്കുന്നു ഇപ്പോൾ ഇപ്പൊ അത് നിസ്കാരത്തിൽ ഇങ്ങനെ വരലിങ്ങനെ അളക്ക് എവിടെ നിന്ന് എത്തിയാൽ പോയി നമ്മൾ നമ്മൾ എത്ര കൊല്ലമായി പഠിക്കാൻ തുടങ്ങി ധാരാ പറയണ അറിയുമോ മര്യാദക്ക് ഒരു പ്രസംഗത്തിന് മൂപ്പര് വരില്ല ഒരു ക്യു എസ് എൽ എസിന് മുമ്പിൽ പങ്കെടുക്കൂല അപ്പുറത്തൊരു വായത് ഉണ്ട് കാരണം ആ വണ്ടിന് മൂപ്പര് കയറില്ല ഒരു സീഡി കൊടുത്ത് അത് മര്യാദക്ക് കേൾക്കൂല ഒരു പുസ്തകം കൊടുത്ത് ആദ്യം അവസാനം വരെ വായിക്കൂല എന്താ മൂപ്പര് പറയണെന്താ വെച്ചാൽ നമ്മൾക്ക് എത്ര കാലമായി ചേരീം കയറ്റി നമ്മൾക്ക് എത്ര വയൽ കേട്ടതാ എത്ര പ്രസംഗം കേട്ടോ നമ്മളാരും കേട്ടിട്ടില്ല തോന്നുന്നു കേട്ടാ തോന്നു മൂപ്പര് പഠിച്ചതേ തീനലിൽ ഉള്ളൂ അതിൻ്റെ അപ്പുറം ഒന്നും തീനലിൽ എന്ന് തോന്നും അതാണ് ചില ആൾക്കാരെ മനസ്സ് എന്താ ഈ പറയണേ ഈ ചോദിക്കുന്ന ആളോട് നിങ്ങൾ ഒറ്റ തിരിച്ചു ചോദിച്ചു ചോദിച്ചാൽ മതി ആയിക്കോട്ടെ അനക്ക് എത്ര ജുസ് കാണാതറിന്ന് ചോദിച്ചോക്കുന്നു അങ്ങനെ അറിയില്ല നമുക്ക് കുറച്ച് സൂറത്തൊക്കെ ചെറുപ്പത്തിൽ പഠിച്ച അല്ലെ എന്നാ ആയിക്കോട്ടെ എന്നൊരു കാര്യം ചെന്ന് മരുമിന് ഇജോന്ന് ഇമാവ് കയറാൻ നോക്കി ഫാത്യസൂറത്ത് ഉറക്കുതിയ തെറ്റോ എന്നുള്ളത് ബേജാറാക്കാനോ ആ ആളാണ് ഈ പറയണത് എന്ത് ഏ എനിക്കും അറിയില്ലല്ലോ ഞാനറിയില്ലല്ലോ ഒരു ഹാദീസ് നിങ്ങൾ ചോദിച്ചു നോക്കി സനദ് അടക്കം ഒരു ഹദീസ് കാണാതെ എന്ന് പറയാൻ പറഞ്ഞു നോക്കി സനദ് പോട്ട മത്തന് പറയാൻ കഴിയുമോ എന്നാ മൂപ്പര് പറയണെന്ത് ഏതാ ഒരു പുതിയ അതീസ് പയതന്നെ മൂപ്പര്ക്കറിയില്ല പിന്നെ നിങ്ങൾ എല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും പുതിയൊരു സാധനം ഒരാൾക്കും പറയാൻ കഴിയില്ല കേട്ടോ അത് വെറുതെ നമ്മൾ പറയണം എങ്ങനെയാണ് പുതിയ അതീസ് ഉണ്ടാകുക ഉണ്ടാവുക എങ്ങനെയാണ് പുതിയ അതീസ് ഉണ്ടാകുക ഹദീസ് ആർക്കിറങ്ങിയതാ റസൂലുല്ലാക്ക് വന്നതല്ലേ റസൂൽ കൂടി പിന്നെ ഹദീസ് ഉണ്ടാവൂല അപ്പോ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ വേഗം മനസ്സിലാക്കുക അത് പുതിയതല്ല പഴയതാണ് ആയിരത്തിനാറ് കൊല്ലം പഴക്കണ്ടതിന് അത് ആർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് അള്ളാഹ് റസൂലിന് പറഞ്ഞുകൊടുത്തതാണ് അല്ലേ ഇനിഫാണോ അപ്പൊ ചിലപ്പോൾ പുതിയതാവും അത് കുല്ലു ഫിന്നാർ അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം നമുക്ക് വിവരമില്ലാത്ത നമുക്ക് അറിവില്ലാത്ത സുപരിചിതമല്ലാത്ത ഒരു കാര്യം ദീനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹുത്തബയിലോ പ്രസംഗത്തിലോ ഒരു നോട്ടീസിലോ ലഘുലേഖയിലോ നമ്മൾ വായിക്കുകയോ കാണുകയോ ചെയ്താൽ ഉടൻ ഒരു മുജാഹിദ് ആണെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ ആ പറഞ്ഞ കാര്യം ഖുർആാനിൽ ഏതായത്തിലാണുള്ളത് ഇതൊരു മുഖ്മിനിൻ്റെ ചോദ്യമാണ് ഈ പറഞ്ഞ കാര്യം ഹദീസിൽ ഏത് നമ്പറിലാണുള്ളത് ഏത് സ്വഹീഹായ ഹദീസിലാണ് നിങ്ങൾ ആ നമ്പർ പറഞ്ഞു പറഞ്ഞുതരി ബുഹാരിയിലാണുള്ളത് മുസ്ലിമിനാണുള്ളത് നെസായിയിലാണുള്ളത് തിർമിതിയിലാണുള്ളത് എതിലാണുള്ളത് ഇത് നമുക്ക് ചോദിക്കാം മനസ്സിലായോ ഇതിന്റെ അപ്പറ ആ മറ്റേ ചോദ്യം ഉണ്ടല്ലോ എന്ത് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇത് എനിക്കറിയില്ലല്ലോ ഞങ്ങളതാ കൊല്ലായി ഈ പള്ളി ഉണ്ടാക്കിയിട്ട് ഇവിടെ പണ്ട് തന്നെ ആൾക്കാരൊക്കെ അവിടെ കുത്തു പറഞ്ഞു അവരൊന്നും പറഞ്ഞില്ലല്ലോ ഈ ചോദ്യം ഒരു മുസ്ലിം ചോദിക്കാൻ പാടില്ല ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ ഇത് ആയത്തെവിടെ തെളിവ് തെളിവെവിടെ അത് ഏത് നമ്പറാണ് ആ അത് കിട്ടിയതാ ബുഹാരി മുസ്ലിം ഇന്ന നമ്പർ പ്രകാരം ഉള്ള ഹദീസാണ് ശരി അയാളോട് പറയക്കോട്ടെ ഞാൻ നോക്കട്ടെ എന്നിട്ട് നമുക്ക് ഖുർആൻ ക്ലാസ് എടുക്കുന്ന മോലിനി വരുമ്പോൾ മോലി ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ മെല്ലെ പോയാലും എനിക്കൊരു സംശയം ചോദിക്കാണ്ട് ഇവിടെ വരും ആ എന്നോടൊന്നും വിളിച്ചതാ ഈ നമ്പർ പ്രകാരം ഹദീസ് ഉണ്ട് അതിൽ ഇങ്ങനെ സംഭവം പറയുന്നുണ്ട് ഇന്നാളെ ഞാൻ ക്ലാസ് നിന്ന് കേട്ടതാണ് നിങ്ങളൊന്നും നോക്കി പറഞ്ഞു തരാം അദീസൊന്നും എടുത്തന്നാണേ ഔ ഇബ് എടുത്ത് തരും ആ തന്നാൽ ഇതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ ആ അങ്ങനെ തന്നെയാണ് എന്നാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലായോ പിന്നെ ഞാൻ കേട്ടില്ല എന്ത് ചെയ്യാൻ പാടില്ല പിന്നെ പറയാൻ പാടില്ല കാരണം നമ്മൾ കേൾക്കാത്തത് എന്തിലുണ്ടാവും ഇതിലുണ്ടോ ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ തന്നെയാണ് ഓക്കെ നമ്മൾ പണ്ട് പഠിപ്പിച്ചതും തന്നെയാണ് അത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല സഹോദരങ്ങളെ മുമ്പ് പഠിപ്പിക്കാത്ത ഒരു കാര്യം മുജാഹ് പുതിയതായിട്ട് ഒന്നും പഠിച്ചില്ല ഇപ്പൊ എന്ന് കേട്ടാ പുതിയതാണല്ലോ ഇത് ഇതുവരെ നമ്മൾ പറയാത്താണല്ലോ ആരെയും ഇതുവരെ പറയാത്താണ് നിങ്ങളെ വീട്ടിൽ പിന്നെ നമ്മളെ കെ മോലുവിൻ്റെ ഫത്തുവകൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടോ നോക്കുകയുണ്ട് പണ്ടത്തെ ബുക്കാണ് ഇപ്പം അത് റീപ്രിന്റ് ചെയ്ത് കാണ്ട് യുവത പുറത്തിറക്കിയിട്ടുണ്ട് കെ മോലുവേട്ട് ഒന്നാമത്തെ പ്രസിഡന്റ് ഗെന്നമിൻ്റെ അദ്ദേഹം പല സന്ദർഭങ്ങളിലായി കൊടുത്ത ഫത്തുവകൾ സമാഹരിച്ചൊരു പുസ്തകമാണ് അതിൻ്റെ പതിനെട്ടാമത്തെ പേജുകൾ നോക്കുകയുള്ളൂ അതിൽ പറയണെന്താ അറിയോ മാരണമോ പിശാച്ച് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആാനിലും സ്വഹീഹായി വന്ന പ്രാർത്ഥനകൾ ഹദീസിൽ വന്ന പ്രാർത്ഥനകളും പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നതുകൊണ്ട് ദോഷമില്ല ഇന്നും നിലയിൽ പറഞ്ഞ പണ്ട് പറഞ്ഞതാ ചികിത്സ എന്ന് കേൾക്കണോട് ആ കുറുവാൻ ചികിത്സക്ക് ഉണ്ട് എന്നാ പറയുന്നത് അതൊന്നും മുമ്പ് പറയാത്തല്ലേ സഹോദരങ്ങളെ നമ്മൾ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ശൈത്താന്റെ ബാധ മനുഷ്യനുണ്ടായാൽ അത് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി കൂടോത്രം ചെയ്യുക ഹോമം നടത്തുക അതുപോലെ തന്നെ അവിടെ വള കെട്ടുക ഏലസ് കെട്ടുക ഐക്കല്ല് കെട്ടുക ജപിച്ചുങ്ങാണ്ട് ഊതുക അതിന് മന്ത്രവാദികളെടുത്തും ജോത്സ്യന്മാരെടുത്തും പണിക്കന്മാരെടുത്തും തങ്ങന്മാരെടുത്തും പോവുക തകിട് കുഴിച്ചിടുക അതിന് കോഴിനടുത്ത് കാണ്ട് രക്തൊഴുക്കുക മുട്ടറുക്കുക ഈ ജാതി പരിപാടി ഇവിടെ പണ്ടും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതിനെയാണ് മുജാഹിദ് പ്രസ്ഥാനം വിമർശിച്ചതും തോൽപ്പിച്ചതും ഇന്നും ഞങ്ങളുടെയൊക്കെ ഹൽക്കിൽ ജീവുണ്ടെങ്കിൽ ആ ജാതി പരിപാടി എവിടെ നടക്കുന്നുണ്ടോ അതിനെ വിമർശിക്കും ഞങ്ങളും തല മണ്ണിൽ കുത്തുന്നത് വരെ അതിന് വേണ്ടി അതിന് അതിനെതിൽ പ്രവർത്തിക്കുകയും ചെയ്യും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനന്നും നമ്മൾ എതിർത്തിട്ടുണ്ട് ഇന്നും എതിർത്തിട്ടുണ്ട് എന്നാൽ അന്നും ഇന്നും നമ്മൾ അംഗീകരിച്ച കാര്യമാണ് ഇങ്ങനെ സംഗതി ഉണ്ടായ ആയത്തുൽ കുർസി ഓതണം ഓതണം ആമൻ റസൂല് ഓതണം എന്ന് നൂറ് പ്രാവശ്യം ഒരു വീട്ടിൽ ഒരു ദിവസം ഓദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൈശാച്ചികമായ ഉപദ്രവം അയാൾക്ക് ഉണ്ടാവൂല ഒരു വീട്ടിൽ സൂറത്തുൽ ബക്കറ മുഴുവൻ പാരായണം ചെയ്ത ഷെയ്ത്താൻ അവിടെ നിൽക്കൂല ബിസ്മില്ലാന്നും പറഞ്ഞ് വീട്ടിൽ കിണടെ കയറിയ ഷെയ്ത്താൻ അവിടെ നിന്ന് ഇറങ്ങിയു പായും ഇതൊക്കെ അള്ളാൻ്റെ റസൂന് പഠിപ്പിച്ചതാണ് ഇതൊക്കെ തന്നെയാണ് എന്ത് നമുക്ക് സംരക്ഷിതമായ വലയെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ത് ഷറഇയ്യ എന്ന് പറഞ്ഞാൽ മതത്തിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം അനുവദിക്കപ്പെട്ട മന്ത്രങ്ങളാണ് സു എന്ത് ഈ പറഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ ഒരു വാക്ക് വരാൻ തന്നെ കാരണം എന്താ അറിയോ ഇവിടെ റുക്കിയ ഷിർക്കി ഉള്ളതുകൊണ്ടാണ് റുക്കിയ ഉള്ളതുകൊണ്ടാണ് ഏത് നേരത്തെ പറഞ്ഞ ഈ ഏലസ് ഐക്കലും മിഞ്ഞാണെഴുത്തും പരിപാടിയും മതത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടി നടത്തിയതുകൊണ്ടാണ് അതല്ല നടത്തേണ്ടത് ഇതാണ് എന്ന് നമ്മൾ പറഞ്ഞത് എന്നിട്ട് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഇതൊക്കെ പുതിയതല്ലേ പുതിയതല്ലേ അത് നമുക്ക് നേരത്തെ കെ മോലി എഴുതി അമാനി അമാനു മോലിന് ദസീറില്ല കൊഴിവ് കെട്ടുമ്പോൾ നോക്കുകൊണ്ട് നാലാം വാല്യത്തില് സൂറത്തു നാസിൻ്റെയും ഫലക്കിൻ്റെയും പരിഭാഷ എന്ന് വായിച്ചു നോക്കുന്നു അത് രണ്ട് സിഹിറിനെ ഹക്കീക്കത്ത് ഉണ്ട് അപ്പം എന്താ സിഹറിനെ അക്കീക്കത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തെറ്റിപ്പോ അല്ല അത് വിശ്വാസമാണ് എന്നാൽ സിഹർ ചെയ്ത കുറ്റായി സിഹർ ചെയ്ത കുറ്റായി വൻഭാവങ്ങൾ രണ്ടാമത്തേതാണ് ചെയ്യാൻ പാടില്ല മനസ്സിലായോ അപ്പം ഇതൊക്കെ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഖുർആാനിലോ സുന്നത്തിലോ ഇല്ലാത്ത ഒരു കാര്യവും പുതുതായിട്ട് നമ്മൾ ആരും എവിടെയും പറയുന്നില്ല പുതിയത് പറയാന്നുള്ളത് ഇതിന് വേറെ കാര്യം കിട്ടും അതിനെ ഞാൻ അംഗീകരിച്ചു തരാം എന്നാലും ചില ആൾക്കാർ എന്നാലും ഇപ്പോഴാണല്ലോ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഇങ്ങനെ ആൾക്കാരെ ഇവിടെ പറയാൻ തുടങ്ങിയത് അല്ലേ അതിലൊരു എന്ന് ഞാൻ സംഭവിച്ചതരാം അതിനൊരു കാരണം എന്താ പറയുക പണ്ട് കാലത്ത് ഈ വിജ്ഞാനം എന്ന് പറയുന്നതും കിതാബുകൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ലഭ്യമായിരുന്നില്ല അത് പണ്ഡിതന്മാർക്ക് മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ അത് മുഴുവനും ലഭ്യമായിരുന്നില്ല ആവശ്യത്തിന് സന്ദർഭത്തിനനുസരിച്ചും കിട്ടിയിരുന്നില്ല എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എം എസ് എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആവുമ്പോൾ അന്നാണ് അറബി ഗ്രന്ഥങ്ങൾ ഒരു വലിയ അലമാരയിൽ കൂടുതലായിട്ട് ഞാൻ ആദ്യമായി കാണുന്നത് അന്നാണ് എവിടുന്നർ എൻ്റെ വീട്ടിൽ നിന്നല്ല നമ്മുടെ ബഹുമാനായ അബ്ദുള്ളക്ക സുല്ലമിൻ്റെ നാട്ടിൽ ആമയൂരിൽ എം എസ് എമ്മിന്റെ ഒരു ക്യാമ്പിന് വന്നപ്പോൾ അവിടെ പള്ളിയിൽ വന്നപ്പോഴാണ് ചുമര് മുഴുവൻ എങ്ങനെ അദ്ദേഹം ഗൾഫ് പോകുമ്പോൾ കൊണ്ടിരുന്ന എപ്പോഴും പോയാൽ കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാ ലൈബ്രറി അതെന്താ അദ്ദേഹം പോയി വരുമ്പോൾ കൊണ്ടുവര ഇതുപോലെ എല്ലാം വേണ്ടി എടുത്തുണ്ടാവില്ല അത് നമ്മളെ പുളിക്കല് ജാമിയ നദവി അതുപോലുള്ള ലൈബ്രറികളിലൊക്കെ പോയാൽ കാണാൻ പറ്റും ഇത്ത മുഴുവുള്ള പ്രബോധകന്മാർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ അറബി തഫ്സീലുകൾ കൈകാര്യം ചെയ്യാനും കാണാനും കഴിയുന്ന പ്രബോധകന്മാർ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഹത്തീബ്മാരും കുത്തുബ് പറയുന്ന ദായിമാരും ആളുകളൊക്കെ പിന്നെ എന്താ ചെയ്യലുള്ള അറിയോ നമ്മുടെ ഈ പണ്ഡിതന്മാര് പരിഭാഷപ്പെടുത്തപ്പെട്ട ഏതാനും ചില ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമിക ജീവിതം അമാനിമോലിൻ്റെ അതുപോലെ തന്നെ ഇമാം നബവിയുടെ നാല്പത് ഹദീസ് റിയാദു സാലിഹിൻ്റെ പരിഭാഷ അതുപോലെ ബുലൂൽ മറാമിന്റെ പരിഭാഷ ഇതൊക്കെയാണ് ആർക്ക് കിട്ടുള്ളൂ സാധാരണ പണ്ഡിതന്മാർക്കും ഹുത്തുബ പറയുന്ന ആളുകൾക്കും കിട്ടുള്ളൂ അതുകൊണ്ട് ഏത് വിഷയം റെഫർ ചെയ്യുമ്പോഴും പ്രസംഗിക്കുമ്പോഴും അവർ ഏതൊക്കെ പോവുക ഈ നാലഞ്ച് ഗ്രന്ഥങ്ങളിലേ അവർക്ക് പോവുള്ളൂ ഇതിൽ ആറ്റിക്കുറുക്കി നോക്കിയാൽ ഇതിൽ ആകെ എന്തുണ്ടാവും ആയിരക്കണക്കിന് ഹദീസ് ഉണ്ടാവും ആറായിരത്തിൽ ഞാന ഹദീസുകൾ സൊഹീ ആയിട്ട് വേറെ തന്നെയുണ്ട് അതൊക്കെ ഇവിടെ അല്ലേ അത് പണ്ടത്തെ ഇപ്പം എന്താ എങ്ങനെയാണ് ഇപ്പോൾ ഏതൊരാൾക്കും അവനാൻ്റെ കയ്യിലുള്ള മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോട്ട് അടിച്ചു കൊടുത്തിട്ട് വാക്കണ്ടടിച്ചു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കംപ്ലീറ്റ് ഉണ്ട് വരും അത് സ്വഹീ ആണോ നോക്കാൻ വേറൊരു സോഫ്റ്റ്വെയറിൽ കയറിയാൽ സ്വഹി ആണോ സൊഫാണോ എന്ന് മനസ്സിലാവും എന്നിട്ടും സംശയം തീരുണ്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് പണ്ടിതിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഇതാ ഇന്നലെ ഞാൻ നെറ്റ് കയറിയപ്പോൾ കിട്ടിയാൽ അത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം നോക്കിയാണ്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും വിവരങ്ങൾ കിട്ടും മനുഷ്യന്മാർക്ക് വിജ്ഞാനങ്ങൾ കിട്ടും ആ വിജ്ഞാനം സത്യമാണ് എന്ന് മനസ്സിലാവുമ്പോൾ പണ്ഡിതന്മാരെടുത്ത് വരുമ്പോ പിന്നെന്താ പണ്ഡിതമാര് ചെയ്യേണ്ടത് ഞങ്ങളാ പറഞ്ഞു പറഞ്ഞോ പഠിപ്പിച്ചോടെ അച്ഛാ മതി വേറെ ഒന്നും കൂടി വഹിക്കോണ്ടാറേ ഇതിനല്ലേ സുന്നിയൾ വരെ ഇത് സുന്നയാളുടെ സ്വഭാവമല്ലേ നമ്മളെ ശരിക്കുള്ള മുജാഹിദ് പണ്ഡിതന്മാരുടെ അതിനെന്താ ഈ സംശയമായിട്ട് വരുമ്പോൾ തീർത്തു കൊടുക്കാ വേണ്ട ഇല്ലെങ്കിൽ എന്താ സംഭവിക്കല്ലോ വലിയ അബദ്ധം ഉണ്ടാവും കാരണം ഈ നെറ്റിന് വരുന്ന ഒക്കെ പാടാളുകൾ വിഴുങ്ങാൻ നിന്നാൽ അതൊക്കെ പാടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ പറയും കാരണം ശിയാക്ല സൈറ്റുകൾ അടക്കം ഉണ്ട് നെറ്റുകളിൽ കാണാൻ പറ്റും അപ്പൊ വഴിതിരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട് അപ്പൊ മാറിയ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് ഇതിൽ ഹക്കും ബാത്തിനും വേർതിരിച്ച് ഏതാണ് സത്യം ഏതാണ് അസത്യം ഏതാണ് റഹീഫ് ഏതാണ് ഷഹീഹ് എന്ന് വേർതിരിച്ച് സാധാരണ കാരണം പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക അത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കുക ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ വിജ്ഞാന വിസ്ഫോടനം നടന്നു ഈ കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ അറബി അറിയുന്ന ആളുകളൊക്കെ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങി എല്ലാവരുടെ കയ്യിലും ലാപ്ടോപ്പും സംവിധാനങ്ങളും സൗകര്യങ്ങളുമാണ് പണ്ട് ഈ ഫത്തുകളും സംഗതികളൊന്നും ഇല്ല പണ്ഡിതന്മാർക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അവർ പണ്ഡിതന്മാർ നോക്കി അവരെന്ന് നിർദ്ധാരണം ചെയ്ത് ആ പറയേണ്ട കാര്യങ്ങളാണ് സമൂഹത്തിന് എന്ത് ചെയ്തിരുന്നത് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്തു ഒക്കെ സമൂഹത്തിന് കിട്ടും അത് പിന്നെ ആരെങ്കിലും ഒരു സക്കരിയാസുലായി പുറത്താക്കിയതുകൊണ്ടോ മുജാഹിദ് വാൽസേനെ പുറത്താക്കിയതുകൊണ്ടോ തീരുന്ന വിഷയമല്ലത് ഇത് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് മതസംഘടനകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ പ്രശ്നത്തെ ശരിക്ക് കൈകാര്യം ചെയ്യാൻ മുജാഹിദീങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ കാരണം നമ്മൾ പറഞ്ഞിരിക്കണത് എന്താ ഖുർആാനും സുന്നത്തിലുള്ളതാണ് ഞങ്ങളെ ഞങ്ങളെ പ്രമാണം അതാണ് ഞങ്ങളെ ആദർശം അപ്പൊ പിന്നെ ഖുർആാനും അതീസിലുള്ളതല്ലാത്തൊരാൾക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ ഏത് അതീസും ആരും നെറ്റിന്നെടുത്തോണ്ടെന്നാലും ആയിരത്തി നാനൂറ് വർഷം പഴക്കമല്ലാത്തത് വേറെ സാധനം കിട്ടൂല ഉറപ്പല്ലേ അതുകൊണ്ട് ഉള്ളത് നമ്മൾ അംഗീകരിക്കുക അത് ഇന്നലെ വരെ അറിഞ്ഞാലും വേണ്ടില്ല അറിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല ഇല്ലാത്തതാണെങ്കിലോ ഇന്നലെ വരെ നമ്മൾ ശരിയെന്നല്ലോ ഇനി അത് ഒഴിവാക്കുന്നത് ശരിയല്ല ഒഴിവാക്കണത് ഇല്ല എന്ന് ഉറപ്പായാൽ ആ അങ്ങനെ തന്നെ അപ്പോൾ എന്താ നമ്മൾ ദീൻ്റെ പഠനം പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും മനുഷ്യന്മാരാണ് സന്ദർഭം അതുപോലെ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ പണ്ഡിതന്മാരുള്ള ചോദ്യങ്ങൾ പെരുകും ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ വിഷയങ്ങൾ മനസ്സിലാക്കുന്നിടത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്കുണ്ടാകും അങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക വേണം അല്ലാതെ നമ്മളൊക്കെ പഠിച്ച് തെരഞ്ഞോലാണെന്ന് വിചാരിച്ചത് എന്നാലെന്ത് ചെയ്യും നമുക്കിതൊക്കെ പുതിയതായിട്ട് തോന്നും അതാണ് എൻ്റെ പ്രശ്നം അത് നമ്മൾ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് അപ്പം ഞാൻ പറഞ്ഞതിന് ചുരുക്കം വിജ്ഞാനം അതായത് ഖുർആാനിനെയും സുന്നത്തിനെയും ശരിക്ക് പിൻപറ്റാതിരിക്കാനുള്ള കാരണം ഒന്ന് അജ്ഞതയാണ് അറിവില്ലായ്മയാണ് പഠിക്കാൻ ശ്രമിക്കായ്മയാണ് രണ്ടാമത്തത് ദേഹേച്ഛയാണ് അവനാൻ തന്നിഷ്ടം തൻ അവനെ പറ്റാത്തത് ഇസ്ലാം പറഞ്ഞിരിക്കണമെങ്കിൽ ഏ അങ്ങനെ നബി പറയാൻ സാധ്യത അല്ല ആണ് പറയുന്നേ എന്താണ്ഫാവും കാരണം മൂപ്പരിക്കത് എടുക്കാനാവൂല അതിനെ അവനാൻ ഇഷ്ടമല്ലാത്തത് ഖുറാനിൽ പറഞ്ഞാൽ അദീസ് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഒന്നും ഇല്ലാതെയായി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ ചില ആൾക്കാരുടെ ഇപ്പോഴും ജക്കാത്ത മര്യാദക്ക് കൊടുക്കൂല സംശയം തീരൂല കാരണം സംശയം എന്ന് തീർന്നോ അന്ന് കൊടുക്കേണ്ടി വരും സംശയം തീർന്ന സംഗതി കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം ഇങ്ങനെ ഒന്നും സംശയമായിട്ട് അടക്ക ഒരു മോലിനോട് ചോദിക്കുക എന്നിട്ട് അയാൾ അവനാൻ പറ്റിയ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വേറൊരാളോട് ചോദിക്കുക എന്നിട്ട് എനിക്ക് പറ്റുന്നൊരു ഉത്തര ഏത് മൂലികയാണ് പറയുന്നത് ചോദിച്ചാൽ അത്തരം കാലം കൊണ്ടു അങ്ങനെയൊക്കെ രക്ഷപ്പെടുക അതാണ് ഇച്ചക്കനുസരിച്ച് കാര്യം സ്വീകരിക്കുക എന്നുള്ള പ്രശ്നമാണ് അതുപോലെ ബുദ്ധിക്ക് അമിത പ്രാധാന്യം കൊടുക്കുക ഇതൊക്കെ പ്രമാണത്തിൽ നിന്ന് മനുഷ്യനകലാനുള്ള കാരണങ്ങളാണ് അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ശരിക്ക് പ്രമാണത്തിൽ ഉള്ളതാണ് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളും മാറി നോക്കും ഒരു പ്രശ്നമല്ല ഇസ്ലാമിനെ പച്ചക്ക് പഠിപ്പിച്ച് എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് കൊണ്ട് നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പഴയകാല പാരമ്പര്യം ശരിക്ക് ചേർത്ത് കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസം ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞ ഒരു പരിഹാരം പ്രമാണം പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ സ്വീകരിക്കുക പഠനം തുടങ്ങുക ഏത് വിഷയത്തിന് മുമ്പിലും അജ്ഞത നമ്മൾ നടിക്കാതിരിക്കുക വിഷയം പഠിക്കാൻ ശ്രമിക്കുക കുറാൻ ക്ലാസ്സിൽ സജീവാകുക അതിനാണ് സഹോദരങ്ങളെ വിജ്ഞാനവേദി അതിനാണ് ക്യു എച്ച് എൽ എസ് അതിനാണ് മജാലിസ് ഇൽമു എന്ന് പറയുന്ന നമ്മൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന പാഠനശാല പാഠനശാലകൾ അതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കണ്ടിന്യൂ റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സി ആറി എന്ന് പറയുന്ന പാക്കേജ് ഇതൊക്കെ പഠിപ്പിക്കാനുള്ള മാർഗം ഇൻഷാ അല്ല അതൊക്കെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുക അതാണ് എനിക്ക് പറയാം മൂന്നാമത്തെ അവസാനത്തതും മൂന്നാമത്തതുമായ കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്നറിയോ അവസാനത്തോ മൂന്നാമത്തോ കാര്യം ഇതിനൊക്കെ പരിഹാരം എന്താ നിരന്തരമായി നമ്മൾ അധ്വാനിക്കുക പ്രവർത്തിക്കുക ദഴവത്ത് രംഗത്ത് സജീവമാകുക നമ്മുടെ നാട്ടിൽ വാതകൾ നടക്കണം പ്രസംഗങ്ങൾ നടക്കണം കുടുംബ സദസ്സുകൾ നടക്കണം ഈ വന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അടങ്ങിയിരിക്കാൻ പാടില്ല നിങ്ങളെ അയൽബത്തിലുള്ള സ്ത്രീകളെ വിളിച്ചു കൂട്ടണം ഏതെങ്കിലും വീട്ടിൽ കൂട്ടിയിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടെന്ന് അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം നോമ്പ് പഠിപ്പിച്ചു കൊടുക്കണം ഇൻഷാല്ലാ നോമ്പാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് നോമ്പിൻ്റെ വാജിബുകൾ അതിൻ്റെ അവസ്ഥകൾ ഫറുദുകൾ സുന്നത്തുകൾ കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ ദീനിങ്ങനെ പഠിപ്പിക്കുക അത് മനസ്സിലാക്കുക അതിനു വേണ്ടി നമ്മൾ സ്കോഡ് വർക്കുകളായിട്ടും പരിപാടികളായിട്ടും മുന്നോട്ട് പോവുക ഇൻഷാ അല്ലാതെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ മലപ്പുറത്ത് പത്ത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് വലിയൊരു സ്ഥാപനത്തിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക അതിൻ്റെ കലക്ഷനും ഒക്കെ നമുക്ക് വരാനുണ്ട് അതുപോലെ പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ചർച്ചകളിലുണ്ട് അങ്ങനെ എൽമിയായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാല് ഒരു പ്രശ്നമല്ല എല്ലാ പ്രതിസന്ധികളെയും പുഷ്പം പോലെ നമുക്ക് മറികടക്കാൻ കഴിയും അല്ലാതെ നീ എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എല്ലാ പ്രതിസന്ധിയും തലക്ക് മുകളിൽ വന്ന് മറിയുകയും ചെയ്യും അപ്പൊ അതല്ല നമുക്ക് വേണ്ടത് എന്നാലും ഇതൊക്കെ പറഞ്ഞാലും പറയും അല്ല നമുക്ക് ഇനി പള്ളി എവിടെ സംഘടന എവിടെ കെ എൻ എം എവിടെ അല്ലെ ഒക്കെ പോയില്ല എല്ലാം പോയില്ല ഒക്കെ പുറത്തല്ലേ ആരെയോ പറഞ്ഞു നിങ്ങളോട് പുറത്താണ് നിങ്ങൾ നിങ്ങളെ വീട്ടില് നിങ്ങളെ ആധാരം നിങ്ങളുടെ പിന്നെ വീട് നിങ്ങൾ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയത് എല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഒരാൾ വന്നിട്ട് കയറിയിട്ട് അയാൾ വന്നിട്ട് വരാം എല്ലാവരും പുറത്തിറങ്ങി എല്ലാരും മുതൽ ഇൻ്റേതാണ് പറഞ്ഞാൽ സംഭവിച്ചു കൊടുക്കുമോ നമ്മളെങ്ങനെ പുറത്താകുക ഇത് യഥാർത്ഥം സംഭവിച്ച അതാണ് ഇതിൽ വ്യത്യാസം എന്താ വെച്ചാൽ എവിടുന്നേലും വന്ന പോലെ അല്ല അതിൽ ഉള്ളിലുള്ള പോലെ തന്നെയാണ് എന്ത് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നീ ഞങ്ങളാണ് ആൾക്കാരെ അതിന് അത് വസ്തുതയാകണമെങ്കിൽ എന്തുവാണെന്നാൽ ഒന്ന് മതപരമായി ഇവർ പറയണ കാരണം ശരിയാകണം പറയണ കാരണം എന്താ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ഇതിനുള്ള അത് ശരിയല്ല എന്ന് ഉറപ്പല്ലേ ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാരോട് ഇങ്ങനെ ഒന്ന് പോയി ചോദിച്ചാൽ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആരാ ടി പി അബ്ദുള്ള കലാം അതിനെ സത്യധാരിയിൽ എഴുതിയിക്കണല്ലോ അഭിമുഖം കൊടുത്തിക്കണല്ലോ ജിന്നിനോട് പ്രാർത്ഥിക്കാറിന്റെ പേരിലാണ് പുറത്താക്കിയത് പ്രസ്ഥാനത്തിൽ പ്രശ്നം അതാരാണൊന്ന് പറഞ്ഞിരുന്നേ ഉത്തരം ഉണ്ടാവില്ല അപ്പൊ കാരണം തന്നെ പറഞ്ഞത് ശരിയല്ല ഒന്ന് ഇനി രണ്ടാമത് സംഘടനാപരമായി എടുത്ത തീരുമാനം ശരിയാണെങ്കിൽ അതിന്റെ ഭരണഘടന അനുസരിച്ചാകണം ഭരണഘടന അനുസരിച്ചാണോ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഐ എസ് എമ്മിനും എം എസ് എമ്മിനും പുറത്താക്കി അത് ഐ എസ് എം ഭരണഘടന അനുസരിച്ചും ശരിയല്ല കെ എൻ എം ഭരണഘടന അനുസരിച്ചും ശരിയല്ല കാരണം എന്താ അറിയോ ഐ എസ് എം ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ഐ എസ് എം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനം എടുക്കേണ്ടത് ഐ എസ് എം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല കെ എൻ എം ആണ് ഉത്തര നടപടി എടുക്കുന്നതെങ്കിൽ ആ നടപടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ചോദിക്കണം ഒരു കുറ്റപത്രം തരണം അതെ മറുപടി ചോദിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിൽ നടപടി എടുത്തു എന്നുള്ള വിവരം തന്നെ ഞങ്ങൾ അറിയുന്നത് മാധ്യമ പത്രത്തു നിന്നാണ് ഞങ്ങൾക്കൊരു കത്തും തന്നിട്ടില്ല ആ വിഷയത്തിൽ ഇതാ നടപടി എടുക്കാൻ പോകുന്നുണ്ട് എന്തേലും നിങ്ങൾക്ക് പറയണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞൊരു കത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതും തന്നെ എന്തല്ല ഒരു ചോദ്യവും കാര്യവും ഇല്ലാതെയാണ് ഈ കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും ഭരണഘടനാപരമായി നിലനിൽക്കുന്ന വിഷയമല്ല പിന്നെ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് കോഴിക്കോട് സൗത്ത് ജില്ലയിൽ ഒരു കേസ് നിലവിലുണ്ട് എന്താ കേസ് എന്നറിയും അവിടുന്ന് തെരഞ്ഞെടുത്ത പത്തിരുപത്തഞ്ച് ആൾക്കാരുടെ തിരഞ്ഞെടുപ്പ് ശരിയല്ല ഭരണഘടനാപരമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഇനി മുതൽ സംസ്ഥാന കൗൺസിലിലും എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും പങ്കെടുക്കാൻ പാടില്ല അപ്പം നിങ്ങൾ വിചാരിക്കുമോ അതൊന്നും ആ പത്ത് പതിമൂന്ന് ആൾക്കാരല്ലേ അത് പ്രശ്നമൊന്നുമില്ലല്ലോ ബാക്കി എത്ര ആൾക്കാരുണ്ട് പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരൊക്കെയുള്ളതെന്ന് അറിയുമോ ഒന്നാമത്തെ ടി പി അബ്ദുള്ള കോയം മദനി പ്രസിഡന്റ് വേറൊരാള് പി കെ പിന്നെ അഹമ്മദ് സാഹിബ് പിന്നെ ഒന്നുള്ളത് പാലത്ത് അദ്രമ്മ മതിനി പ്രധാനപ്പെട്ട അതുപോലെ സലീം സാലിയം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇവർക്ക് കൗൺസിലിലേക്ക് വരാൻ പാടില്ല എന്ന് കോടതി വിധി നിലവിലുണ്ട് മനസ്സിലായ ഞങ്ങൾ അപ്പോൾ പിന്നെ അവരെടുത്ത തീരുമാനമൊക്കെ ശരി നിലനിൽക്കുമോ അവർ ശരിക്കും അവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ ശരിയല്ലാത്ത രീതിയിലാണ് നടന്ന അപ്പോൾ കോടതിയിൽ കേസുള്ളത് അപ്പോൾ എങ്ങനെ അവരെടുത്ത തീരുമാനം നിലവിൽ വരിക അപ്പോൾ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല ആശയപരമായും നിലനിൽക്കുന്നതല്ല അപ്പോൾ നമ്മളൊക്കെ കെ എൻ എം ആണ് ഐ എസ് എം ആണ് എം എസ് എം ആണ് എം ജി എം ആണ് ഇവിടെതാ പിന്നെ നമ്മളെ പിന്നെ കെ എൻ എമ്മിൻ്റെ മണ്ഡലം പിന്നെ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മമ്മൂട്ടി മാഷ് ഇരിക്കുന്നുണ്ട് അതുപോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ സെക്രട്ടറി നമ്മളൊക്കെ ഇരിക്കും ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്നുകിൽ സെക്രട്ടറി പ്രസിഡന്റ് ആണ് അതങ്ങനെ തന്നെയാണ് നമ്മൾ തന്നെയാണ് നമ്മളെ പള്ളിൻ്റെയും മദ്രസിൻ്റെ ഒക്കെ ആൾക്കാർ വേറെ ആരും അല്ല ആ എക്സിക്യൂട്ടീവും കാര്യങ്ങളൊക്കെ നേരത്തെ തുടർന്ന് പോലെ നമ്മൾ മീറ്റിംഗ് വിളിക്കുക കാര്യങ്ങൾ നടത്തുക മുന്നോട്ട് പോവുക എന്നിട്ട് നിങ്ങളൊന്നും ഇതിൻ്റെ ആൾക്കാരല്ലാതെ വന്ന് പറയുന്നവരോട് ചോദിക്കുക എന്താ അതിൻ്റെ കാരണം അത് ആ നിലക്ക് എല്ലാവരും അതനുസരിച്ച് സജീവമായി നെഞ്ചു വിതൃത്തി നിന്ന് ചോദിക്കുക ആ ആൾക്കാരാണ് തിരിച്ചു പോവുകയും ചെയ്യും അല്ലാതെ പൂച്ചാളായി ഉണ്ടായിരുന്നേ നമ്മളൊക്കെ പുറത്തായിട്ടാണ് നടക്കുകയല്ല ആരും ഇവിടെ പുറത്തായിട്ടില്ല നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തകന്മാർ ഇന്നും തന്നെ കയറി വന്നതല്ല ഇപ്പോൾ ഈ മോമ്മൂട്ടി മാഷ് ആലോചിച്ച് നോക്കി അല്ലേ ഇവിടുത്തെ മണ്ഡല സെക്രട്ടറി ഇന്ന് കുപ്പായിട്ട് വന്നതല്ലോ എത്ര കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ആളാ ഈ പള്ളിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാ ഈ ഒറ്റപ്പാല മണ്ഡലത്തിൽ ഈ കേരളം എൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയതാരാ അപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തരും തന്നെ പത്തിരുപത്തഞ്ച് കൊല്ലായി ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരാണ് അബ്ദുല്ലഖ്സ്സുല്ലമി ആമയൂരുള്ള പിന്നെ നമ്മുടെ ബഹുമാനനായ പണ്ഡിതൻ എത്ര കാലം എഴുതാൻ തുടങ്ങിയിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം ജമിയത്തല്ലമിയിൽ എത്ര കാലം പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട് എത്ര പുസ്തകം അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ ഹുസൈൻസില് എത്രകാരായതിനെ പ്രവർത്തിക്കണ ആളാ എവിടെ ജിന്നിനോട് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ സഹായം തേടണം എന്ന് പറഞ്ഞത് ഒന്നുമില്ല അപ്പോൾ ഇല്ലാത്തൊരു സാധനം പടച്ചുണ്ടാക്കി കുറച്ച് ആൾക്കാരെ കഷ്ടപ്പെടുത്താനും ഈ പ്രസ്ഥാനത്തെ ശത്രുക്കൾക്ക് പറ്റുന്ന രീതിയിൽ പ്രതിസന്ധിയിലാക്കാനും ശ്രമിച്ചു അതിൽ നിന്ന് കുതറി മാറ്റി ഇതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒറ്റപ്പാല മണ്ഡലത്തിൽ സജീവമായി നമ്മൾ നിർവഹിക്കണം അതിനെ നമുക്കറിയാത്ത വിഷയങ്ങൾ മതപരമായി നമ്മൾ പഠിക്കണം അറിയണം എന്നിട്ട് ഓരോരുത്തരോടും നമ്മൾ സംസാരിക്കണം തെറ്റിദ്ധരിച്ച ആളുകളെ കൂടി കണ്ട് അവർ അവരേത് വിഷയത്തിലാണോ തെറ്റിദ്ധരിച്ചുള്ളത് ആ തെറ്റിദ്ധാരണ നമ്മൾ നീക്കി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ ഇൻഷാ അല്ല വരും ദിവസങ്ങൾ നമ്മുടെ ശാഖയിലെ സജീവമായ പ്രവർത്തനത്തിന്റെ ദിവസങ്ങളാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആരോടൊപ്പം നിങ്ങൾ നിൽക്കണം ഭർത്താവിൻ്റെ കൂടെ നിൽക്കണോ ഭാര്യയുടെ കൂടെ നിൽക്കണോ മക്കളുടെ കൂടെ നിൽക്കണോ നമ്മുടെ നാട്ടിലുള്ള ക്യുഎച്ച് ലസ് എടുക്കുന്ന അധ്യാപകൻ്റെ കൂടെ നിൽക്കണോ നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കണോ ആരെ കൂടെ നിൽക്കേണ്ടത് സത്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് സത്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് യാ നിങ്ങൾ നിങ്ങളല്ലാതെ സൂക്ഷിക്കണം വഖൂനുമായി നിങ്ങൾ സത്യത്തോ സത്യവാൻമാരോടൊപ്പം നിങ്ങൾ ചേരണമെന്നാണ് അപ്പോൾ ഭർത്താവ് സത്യം പറയുന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം ഭാര്യ സത്യമാണ് പറയുന്നതെങ്കിൽ ഭാര്യയുടെ കൂടെ നിൽക്കണം സംഘടനാ നേതൃത്വം സത്യമാണ് പറയുന്നതെങ്കിൽ ആ സത്യത്തോടൊപ്പം നമ്മൾ നിൽക്കണം കി എച്ച് എൽ എസ് എടുക്കുന്ന ഹുത്തുമ പറയുന്ന പണ്ഡിതൻ ഹക്കാണ് പറയുന്നതെങ്കിൽ ആ ഹക്കിനോടൊപ്പം നിൽക്കണം അതല്ല ഖുർആാനിനും സുഹൈഹായ ഹദീസുകൾക്കും എതിരാണ് പറയുന്നതെങ്കിൽ നമുക്ക് കൃത്യമായി അറിയുന്ന വിഷയങ്ങൾക്ക് എതിരാണ് പറയുന്നത് എങ്കിൽ ഇല്ല അത് എത്ര വലിയ ആളാണെങ്കിലും അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എത്ര വലിയ ആളുകളാണെങ്കിലും അത് ഒരു മുസ്ലിമിന് ബാധ്യതയില്ല അതിൻ്റെ പേരിൽ ആർക്കും കുറ്റം കിട്ടുകയില്ല കാരണം നമ്മുടെ പരലോകമാണ് നമുക്ക് പ്രധാനം ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും ഇതാ കഴിഞ്ഞ ദിവസം ബഹുമാൻ നാപ്പിക്ക് അഹമ്മദ് അലി മദനെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു ഓരോ പണ്ഡിതന്മാരും വിട്ടുപിരിഞ്ഞു കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് ആരോടും ഒരു വ്യക്തിപരമായ വിദ്വേഷം ആരോടും ഇല്ല ഒരുപാട് ത്യാഗം സഹിച്ച പണ്ഡിതന്മാരാണ് അവസാന കാലത്ത് ചില ആളുകളുണ്ടാക്കിയ ഈ ദുർ ഈ ഈ ദുരാരോപണങ്ങൾ ഏറ്റുപറയുന്ന ഒരവസ്ഥ അദ്ദേഹത്തിനും വന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിസ്മരിക്കുന്നില്ല പക്ഷേ പടച്ചും അദ്ദേഹത്തിന് അത് പുറത്തു കൊടുക്കട്ടെ എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് കാരണം ഈ വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചു പോവും അവനാൻ്റെ കബറിൽ അവനാ സത്യം പറഞ്ഞിരിക്കണമെങ്കിൽ അത് മാത്രമേ നാളെ പരലോകത്തുണ്ടാവുള്ളൂ വാപ്പ കൂടുണ്ടാവില്ല ഉമ്മ കൂടുണ്ടാവൂല മണ്ഡല സെക്രട്ടറി ഉണ്ടാവില്ല സംസ്ഥാന നേതാക്കന്മാരുണ്ടാവില്ല നമ്മളെ എവിടുന്നിവിടുന്ന് ഫോൺ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയുന്ന ആൾക്കാർ നാളെ നമ്മളെ കബറിൽ കടക്കാൻ വരൂല അവനാൽ ജീവിച്ചതും അവനാൽ പഠിച്ചതും മനസ്സിലാക്കിയതും ചെയ്തതും മാത്രമേ നാളെ പരലോകത്തും നാളെ കബറിലൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഹക്കിൻ്റെ മാർഗത്തിൽ നിലകൊണ്ട് ജീവിക്കുക അതിന് അല്ലാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പല ലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മുത്തക്കികളിൽ മുക്മിനികളിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബനാത്തൻസനത്തൻ വക്കനാദാബെന്നാർ ആമീൻ യാ അസ്സലാലൈക്കും വാർമത്തല്ലാഹി വാത്തു